എല്ലാവർക്കും യൂറോപ്പ് ക്രൂയിസറിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നൊരു ട്രാവൽ വീഡിയോ അല്ല, പകരം കുറച്ച് ഇൻഫർമേഷനൊക്കെ ഉള്ളൊരു വീഡിയോയാണ്. എങ്ങനെ ഒരു ഷെങ്കൻ വിസ നമുക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും ആ പ്രോസസ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊരു ഷെങ്കൻ യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഈ വെബ്സൈറ്റിൽ പോവുക. കാരണം ഒരു വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സിനുള്ള എല്ലാ ഇൻഫർമേഷനും ഇതിലുണ്ട്. കാരണം നമ്മൾ വിസ ആപ്ലിക്കേഷനാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ശരിക്കും അതല്ല, അതിന് മുമ്പ് കുറച്ച് പ്ലാനിങ് ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ എങ്ങനെയാണ് ഷെങ്കൻ വിസ അപ്ലൈ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഒരു ടൂർ ഓപ്പറേറ്ററുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ എക്സ്ട്രാ പൈസ മേടിക്കും, പക്ഷേ നമുക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ശരിക്കും ഒരു ട്രാവൽ വീഡിയോ അല്ല, പകരം ഒരു സോർട്ട് ഓഫ് ഇൻഫർമേഷൻ വീഡിയോ ആണ്. ശരിക്കും നിങ്ങൾ കുറേ ഇൻഫർമേഷൻ, എങ്ങനെയാണ് ഒരു ഷെങ്കൻ വിസ അപ്ലൈ ചെയ്ത് നമുക്കത് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്നത് എന്നുള്ള ഒരു പ്രോസസ്സിൻ്റെ ഓവർവ്യൂ ആണ് ഞാൻ ഇവിടെ തരുന്നത്. ഈ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എല്ലാ ഇൻഫർമേഷനും കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഞാനിത് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ അമ്മ വരുന്നുണ്ട്, അപ്പോൾ അമ്മയുടെ വിസയുടെ പ്രോസസ്സിന് വേണ്ടി നോക്കുമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടൊരു വീഡിയോ ചെയ്തിടാന്ന് വിചാരിച്ചു. തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടൂറിസ്റ്റ് ആയിട്ട് വരുവാണെങ്കിൽ ടൂറിസ്റ്റ് വിസയിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെ റിക്വയർമെൻറ്റ് ചെറുതായിട്ട് വ്യത്യാസമുണ്ട്. മറ്റേ നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഷെങ്കൻ വിസ ആവശ്യമുണ്ട്. അപ്പോൾ ഈ സെക്ഷൻ നമുക്ക് അത്ര നോക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നമുക്ക് ഇന്ത്യക്കാരനാണെങ്കിൽ പാസ്പോർട്ട് ഇന്ത്യൻ പാസ്പോർട്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും വിസ ആവശ്യമുണ്ട്. പക്ഷേ നിങ്ങളൊരു US പാസ്പോർട്ട് ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് വിസ ആവശ്യമില്ല. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്കിവിടെ ആവശ്യമുള്ളത്? അതിലേക്ക് പോകുന്നതിന് മുമ്പ്, ഈ വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സിന് മുമ്പ് നിങ്ങളുടെ ട്രിപ്പ് പ്ലാൻ ചെയ്യണം. അപ്പോൾ നമ്മളുടെ വീഡിയോയുടെ ലിങ്ക് മുകളിൽ കൊടുക്കുന്നുണ്ട്. നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിരുന്നു ഈ പ്രോസസ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ എൻ്റയർ എങ്ങനെയാണ് നമുക്കൊരു ഒരു ടൂറിസ്റ്റ് ഗൈഡിൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് യൂറോപ്പിലെ പല രാജ്യങ്ങളും കാണാൻ പറ്റുക എന്നുള്ളൊരു വീഡിയോ ഞാൻ ലിങ്ക് കൊടുത്തിട്ട് തീർച്ചയായിട്ടും അത് കാണാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. കാരണം ഇതതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് എങ്ങോട്ടൊക്കെ പോകണമെന്ന് പ്ലാൻ ചെയ്യണം അല്ലേ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും ഇപ്പോൾ എല്ലാ വർഷമൊക്കെ യൂറോപ്പിൽ വരാൻ, ഇന്ത്യയിൽ താമസിക്കുന്നവർക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. പ്രാക്ടിക്കലായിട്ട് കുറേ റീസൺസ് ഉണ്ടാവും, പിന്നെ എക്സ്പെൻസീവ് ആവാം, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ജീവിതത്തിലാകെ ഒന്നോ രണ്ടോ തവണയൊക്കെയായിരിക്കും യൂറോപ്പിൽ വരിക. കാരണം ഇന്ത്യയിൽ സെറ്റിലായിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഒന്ന് ഹോളിഡേയ്സ് ഒക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേക്ക് യൂറോപ്പിൽ വരിക. അപ്പോൾ നിങ്ങൾ കുറേ ഡ്രീം സിറ്റീസ് വിസിറ്റ് ചെയ്യേണ്ട ഡ്രീം സിറ്റീസ് നിങ്ങളുടെ ലിസ്റ്റിലുണ്ടാവും അല്ലേ. അതിന് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് വേണം ഈ വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ. എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഞാൻ യൂസ് ചെയ്യുന്ന ഗൂഗിളാണ്. ഇപ്പോൾ എവിടെ പോകണമെങ്കിൽ ഞാൻ ഗൂഗിളാണ് യൂസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്, കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. എന്തായാലും നമ്മൾ ഗൂഗിൾ വെച്ച് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ട സ്ഥലങ്ങൾ ഇപ്പോൾ ഞാൻ കുറച്ച് ഡിലീറ്റ് ചെയ്യണേ, എന്നിട്ട് നമുക്ക് കുറച്ച് ആഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ എനിക്ക് പരിചയമുള്ള, ഞങ്ങൾ നെതർലൻഡ്സിലായതുകൊണ്ട് ആംസ്റ്റർഡാമിലാണ് വന്നിറങ്ങുന്നത് എന്ന് വിചാരിക്കുക. യൂറോപ്പിൽ ഈ ഷെങ്കൻ റീജിയണൽ ഏത് സ്ഥലത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വന്നിറങ്ങാം ഷെങ്കൻ വിസ വെച്ചിട്ട്. അപ്പോൾ ആംസ്റ്റർഡാമിലാണ് വരുന്നതെങ്കിൽ ആംസ്റ്റർഡാമിൽ നിന്ന് നിങ്ങളുടെ അടുത്ത സിറ്റി ഏതാണ് നോക്കുക, പാരീസ് ഫോർ എക്സാമ്പിൾ. പിന്നെ ഒരു സിറ്റി കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ പാരീസിൽ നിന്ന് നിങ്ങൾക്ക് സൂറിച്ച് പോകണം, സ്വിറ്റ്സർലൻഡ് ആഡ് ചെയ്തു. അപ്പോൾ ഒരു ഐറ്റ്നറി കിട്ടി നമുക്ക്. പിന്നെ നമുക്ക് പോകേണ്ടത് ബ്രസൽസ് ആണ്, ബെൽജിയം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകേണ്ടത് ബെർലിനാണ്. എന്നിട്ട് തിരിച്ച് നിങ്ങളുടെ ഫ്ലൈറ്റ് ആംസ്റ്റർഡാമിൽ നിന്നാണ് വിചാരിക്കുക. ഇപ്പം ഈ ഇതിൽ പണം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതൊരു നമുക്ക് ഒരു ഒപ്റ്റിമൽ റൂട്ടല്ല. കാരണം നിങ്ങൾക്ക് ആദ്യം തന്നെ ആംസ്റ്റർഡാമിൽ നിന്ന് പാരീസിൽ പോകുന്നതിന് പകരം ആംസ്റ്റർഡാമിൽ നിന്ന് ബ്രസൽസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ യാത്ര ലാഭിക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ ആംസ്റ്റർഡാമിൽ, കാരണം ഈ പാരീസിലേക്ക് പോകുന്ന വഴി ഇതൊരു 10-20 കിലോമീറ്റർ മാറിയാണ്. കാരണം പാരീസിൽ പോകുന്നത് ആംസ്റ്റർഡാമിൽ നിന്ന് പാരീസിലേക്ക് പോകുന്നത് ലില്ലി വഴിയാണ്. പക്ഷേ ബ്രസൽസ് നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ളതുകൊണ്ട് ജസ്റ്റ് ബ്രസൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി സമയമോടെ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഒരു വിഷ്വലായിട്ട് തന്നെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് ഒരു ട്രിപ്പ് ഉണ്ടാക്കുക, ഒരു ഐറ്റ്നറി ഉണ്ടാക്കുക. അപ്പം നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സിന് മുമ്പ് തന്നെ അറിയാൻ പറ്റും നമ്മൾ എവിടെയൊക്കെ ഏതൊക്കെ രാജ്യങ്ങളിൽ പോകണം, ഏതൊക്കെ സിറ്റി പോകണം. കാരണം സെപ്പറേറ്റ് വിസ ആവശ്യമില്ല, ഇതെല്ലാം ഷെങ്കൻ റീജിയൺ ഉള്ളതായതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് വിസ ആവശ്യമില്ല. അപ്പോൾ ആംസ്റ്റർഡാമിൽ വന്നിറങ്ങി ഒരു ദിവസം അവിടെ റെസ്റ്റ് ചെയ്തു. അതൊക്കെ ഞാൻ മറ്റേ വീഡിയോ പറയുന്നുണ്ട് കേട്ടോ, അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പോകുന്നില്ല. അടുത്ത ഡെസ്റ്റിനേഷൻ ബ്രസൽസ്, പിന്നെ പാരീസ്, പിന്നെ സൂറിച്ച്, പിന്നെ ബെർലിൻ, പിന്നെ തിരിച്ച് ആംസ്റ്റർഡാം. അടുത്ത കാര്യം നോക്കേണ്ടത് സി, തീർച്ചയായിട്ടും നിങ്ങളിവിടെ വരുമ്പോൾ മിക്കവാറും കാറൊന്നും ഉപയോഗിക്കില്ല. ഞാൻ ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന കാർ വഴിയാണ്. ഈ ആംസ്റ്റർഡാമിൽ നിന്ന് ബ്രസൽസിലേക്കുള്ള ദൂരം എത്രയാണ് നോക്കുക. അപ്പോൾ അതൊരു
സേ ഒരു 3 മണിക്കൂർ കൂടുതൽ യാത്രയുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഫ്ലൈറ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ ആംസ്റ്റർഡാം ബ്രസൽസ് നമുക്ക് തീർച്ചയായിട്ടും ട്രെയിനാണ് നല്ലത്. ഇഷ്ടംപോലെ ട്രെയിൻസോ അല്ലെങ്കിൽ ഫ്ലിക്സ് ബസ് പോലത്തെ സർവീസസ് ഒക്കെ ഉണ്ട്. ബസ്സാണ് ലാഭമായിരിക്കും അവിടെ, കാരണം അതൊരു 3 മണിക്കൂർ വരെ ഉള്ളൂ. പക്ഷെ അത് ഫ്ലൈറ്റിൽ പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ചീപ്പ് ഫ്ലൈറ്റ്സിനെ പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഈ ചീപ്പ് ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരിക്കലും ഈ വലിയ സിറ്റികളിൽ നിന്നല്ല, അത് ചെറിയ സിറ്റികളിൽ നിന്നാണ്. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഐൻഡോവൻ പോലുള്ള ചെറിയ സിറ്റികളിൽ നിന്നാണ് അവർ ഈ ചീപ്പ് ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാം മേജർ സിറ്റീസാണ്. അപ്പോൾ അവിടെ നിന്നൊരു ചീപ്പ് ഫ്ലൈറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ തീർച്ചയായിട്ടും ചീപ്പ് ഫ്ലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ അടുത്തുള്ള ചെറിയ സിറ്റികൾ നോക്കുക. അപ്പോൾ ഇനി ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ ഇവിടുന്ന് ഓരോ സിറ്റികളിൽ നിന്ന് എങ്ങനെ പോകണം എന്നുള്ളത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പ്ലാൻ ചെയ്യുക. അപ്പോൾ ഡേ 1 നിങ്ങൾ ആംസ്റ്റർഡാമിലാണെങ്കിൽ, ഡേ 3 ബെൽജിയം, ഡേ 4 ഫ്രാൻസ്, പിന്നെ ഡേ 6 സ്വിറ്റ്സർലൻഡ്, ഡേ 8 ബെർലിൻ. ഇതിൽ ഏറ്റവും വലിയ ഇപ്പോൾ ഈ പ്ലാൻ നോക്കുകയാണെങ്കിൽ സൂറിച്ച് ടു ബെർലിനാണ് ഏറ്റവും കൂടുതൽ ദൂരമുള്ളത്. പക്ഷേ തീർച്ചയായിട്ടും സൂറിച്ച് ടു ബെർലിൻ ഒരു സ്ലീപ്പർ ട്രെയിൻ ഉണ്ട്. അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ നൈറ്റ് ജെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് സൂറിച്ചിൽ നിന്ന് ബെർലിനിലേക്ക്. അപ്പോൾ രാത്രി വൈകുന്നേരം കയറി കടന്നു കഴിഞ്ഞാൽ തന്നെ രാവിലെയാകുമ്പോൾ അവിടെ എത്തും. വളരെ ഈസിയാണ്. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അതൊരു വീഡിയോയും കൂടെ ചെയ്യാം, കാരണം നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന കുറേ ഐറ്റിനറീസും കൂടെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പോകുന്നില്ല, ഇത് ഞാൻ ചുമ്മാ ഒരു നിങ്ങളെ കാണിക്കാൻ വേണ്ടി, എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തൊരു ഐറ്റിനറിയാണ്. ബെർലിനിലേക്ക് പോവുക, പിന്നെ തിരിച്ച് ആംസ്റ്റർഡാമിൽ വരെ അവിടെ നിന്ന് കയറി പോവുക. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷ്വലായിട്ട് നിങ്ങളുടെ ഒരു റൂട്ട് നിങ്ങൾക്ക് ഈ വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സിന് മുമ്പ് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിവിടെ വന്നിറങ്ങുന്നതും കയറിപ്പോകുന്നതും ആംസ്റ്റർഡാം എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് നെതർലൻഡ്സിൻ്റെ എംബസിയിൽ നമ്മൾ വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയാണ്. അതെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ഈ വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഒരിക്കലും നേരെ എംബസി പോകാൻ പറ്റില്ല. അവർ ഈ വിസ ആപ്ലിക്കേഷൻ എടുക്കുന്നത് ഒരു ഏജൻസി വഴിയാണ്. അതിന് VFS ഗ്ലോബൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ VFS ഗ്ലോബലിന് ഇന്ത്യയിൽ ഒട്ടുക്കും എല്ലായിടത്തും അവരുടെ സർവീസസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ത്യയിൽ നിന്ന് ആപ്ലിക്കേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ USA എന്നൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് VFS വഴിയല്ല, അത് USയിലുള്ള നെതർലൻഡ്സ് എംബസി വഴിയായിരിക്കും. പക്ഷേ ഇന്ത്യയിലാണെങ്കിൽ VFS വഴിയാണ് അത് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നിങ്ങളുടെ അടുത്തുള്ള, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് അപ്ലൈ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ചെന്നൈയാണ് ഏറ്റവും സൗകര്യം. പിന്നെ ചെന്നൈയിലോ ബാംഗ്ലൂരോ മാത്രമാണ് നമ്മുടെ വിസ ആപ്ലിക്കേഷൻ എടുക്കുകയുള്ളൂ. അത് റീസെൻ്റ്ലി വന്നൊരു മാറ്റമാണ്. പണ്ട് കാലത്തൊക്കെ, ഇപ്പോൾ ഞാനൊക്കെ ഇവിടെ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് ഡൽഹിയിലൊക്കെ പോയി അപ്ലൈ ചെയ്യായിരുന്നു. ഇപ്പോൾ അവർ ചെന്നൈയിലും ബാംഗ്ലൂരും മാത്രമാക്കി, കാരണം ഈ കോവിഡിനൊക്കെ ശേഷമാണ് അവരങ്ങനെ ഒരു പ്ലാനിങ് നടത്തിയത്. ചെന്നൈയിലെ VFSൻ്റെ ഓഫീസിലാണ് നിങ്ങൾ വിസ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ അവിടെ ഒരു അപ്പോയിൻമെൻ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അവരുടെ സൈറ്റിൽ പോകാം, ഗൂഗിളിൽ സെർച്ച് ചെയ്യാം VFS അപ്പോയിൻമെൻറ്റ് നെതർലൻഡ്സ്. അപ്പോൾ കാരണം നിങ്ങൾ ആംസ്റ്റർഡാമിലെ വന്നിറങ്ങുന്നെങ്കിൽ നെതർലൻഡ്സ് എംബസിയാണ് നല്ലത്. അപ്പോൾ VFSൽ പോവുക, VFSൻ്റെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും INDENLD. എന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള നെതർലൻഡ്സിൻ്റെ പാർട്ടാണിത് VFSൻ്റെ. അപ്പോൾ നമുക്കൊരു ആദ്യം കണ്ടുപിടിക്കുന്നത് ഫൈൻഡ് എ സെൻറ്റർ. അപ്പോൾ കുറേ സെൻറ്ററുകൾ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ സെൻറ്ററുകളിൽ മാത്രമാണ് അവർ നെതർലൻഡ്സ് വിസ എടുക്കുകയുള്ളൂ. പക്ഷേ നമുക്ക് കൊച്ചിയിലും VFS സെൻറ്റർ ഉണ്ട്, എനിക്ക് തോന്നുന്നത് UKയിലൊക്കെ ആണെന്നുള്ളൂ. പക്ഷേ നെതർലൻഡ്സ് ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ഓരോ സെൻറ്ററുകളിലും ഓരോ കൺട്രിയിലേക്കുള്ള ആണ് അവരെടുക്കുന്നത്. അപ്പോൾ ഈ സെൻറ്റേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചെന്നൈ എടുക്കാം. ചെന്നൈയിൽ എടുത്തു കഴിഞ്ഞാൽ ചെന്നൈയുടെ അഡ്രസ്സ് അവർ പറയുന്നുണ്ട്. അവർ പറയുന്നുണ്ട് എത്ര രൂപയാണ് അവർക്ക് സർവീസ് ഫീ കൊടുക്കേണ്ടത്. പിന്നെ വിസയ്ക്കും ചെറിയൊരു എമൗണ്ട് വരും. എനിക്ക് തോന്നുന്നു റെഡ് കാർപ്പറ്റ് സംവിധാനം ഉൾപ്പെടെ ഒരു 10,000 രൂപയ്ക്ക് ആവുകയുള്ളൂ. റെഡ് കാർപ്പറ്റ് എന്താണെന്നും കൂടെ പറയാം. പിന്നെ അവരുടെ അഡ്രസ്സ് ഇതാണ്, അതൊക്കെ അതിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു അപ്പോയിൻമെൻറ്റ് സ്ലോട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ടൈം ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. എനിക്ക് ഓൾറെഡി ഓർമ്മ ഉണ്ട്, ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ അമ്മയുടെ ഒരു വിസ ആപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ട് ഞാനിത് റീസെൻ്റ്ലി ആക്സസ് ചെയ്തിരുന്നു. എൻ്റെ അമ്മയുടെയും വിസ ഇൻ്റർവ്യൂ നടക്കാതിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു പുതിയ ബുക്കിംഗ് എടുക്കുക. അപ്പോൾ ഒരു പുതിയ ബുക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് നമ്മൾ സെലക്ട് ചെയ്ത ആപ്ലിക്കേഷൻ സെൻറ്റർ എന്ന് നോക്കുക, ചെന്നൈ. എന്നിട്ട് നമ്മളുടെ ഈ വിസ കാറ്റഗറി എഴുതുക. അപ്പോൾ ഡച്ച് ഷോർട്ട് സ്റ്റേ വിസയാണ്, ഡച്ച് കരീബിയൻ വിസ അല്ലാതെ നെതർലൻഡ്സിൻ്റെ വേറൊരു രാജ്യമുണ്ട്. നെതർലൻഡ്സ് ഇപ്പോഴും ഭരിക്കുന്ന നെതർലൻഡ്സിൻ്റെ ഒരു കോളനി ഉണ്ട്, അത് ഡച്ച് കരീബിയൻ എന്നാണ് പറയുന്നത്. നമുക്ക് ഷോർട്ട് സ്റ്റേ വിസയാണ് വേണ്ടത്, അതെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഷോർട്ട് സ്റ്റേ വിസയിൽ തന്നെ കുറേ തരം സംവിധാനങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറേ തരം ടൈപ്പ് ഉണ്ട്. എയർപോർട്ട് ട്രാൻസിറ്റ് ഉണ്ട്, ഒരു ബിസിനസ് മീറ്റിങ്ങിനാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ കോൺഫറൻസിനാണ് വരുന്നതെങ്കിൽ അതിനുള്ള ടൈപ്സ് ഉണ്ട്.
അത് ക്ലിയർ ആയിട്ട് നമുക്ക് ഈ അപ്പോയിൻമെൻറ്റ് സമയത്ത് തന്നെ പറയണം. അപ്പം നമ്മളിപ്പോൾ എൻ്റെ അമ്മയുടെ കാര്യത്തിലാണെങ്കിൽ വിസിറ്റ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആണ്, കാരണം ഞാൻ ഇവിടുന്ന് സ്പോൺസർ ചെയ്തിട്ടാണ് അവർ വരുന്നത് ഞങ്ങളുടെ ഫാമിലി മീറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ നിങ്ങളൊരു സാധാരണ വേറെ ആരും സ്പോൺസർ ചെയ്യാനില്ലെങ്കിൽ നിങ്ങൾക്ക് ടൂറിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഏർലിയസ്റ്റ് അവൈലബിൾ സ്ലോട്ട് ഇവിടെ കിട്ടും. ഇപ്പോൾ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10th of June ആണ്. ഇത് നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ട് സമയം അടുത്ത ജൂലൈയിലേ ഉള്ളൂ. അത് നേരത്തെ പണ്ട് കാലത്തൊക്കെ ചെയ്യുമ്പോൾ വളരെ അടുത്ത് തന്നെ കിട്ടാറുണ്ട്. ഇപ്പോൾ ഈ കോവിഡിന് ശേഷം കുറേ ആളുകൾ ഇപ്പോൾ നമ്മളിവിടെ താമസിക്കുന്നവരുടെ പേരൻസിനെ കൊണ്ടുവരുന്നതുകൊണ്ട് ഒത്തിരി ക്യൂ ഉണ്ട് ചെന്നൈയിൽ. ബാംഗ്ലൂർ ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബാംഗ്ലൂർ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ബാംഗ്ലൂർ സെലക്ട് ചെയ്യുക, സെയിം കാറ്റഗറി ഷോർട്ട് സ്റ്റേ, എന്നിട്ട് ടൂറിസ്റ്റ് എടുത്തു. അപ്പോൾ നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഓക്കെ, ബാംഗ്ലൂർ അതിനേക്കാളും തിരക്കാണ്. 8 August 8 കിട്ടുള്ളൂ. അപ്പം ചെന്നൈ മാത്രം നോക്കുക, എന്നിട്ട് നെക്സ്റ്റ് പോവുക. അവിടെ നമ്മൾ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ടി വരും. വേഗം അതിലേക്ക് പോവാം. നമുക്ക് ടൂറിസ്റ്റ് എടുത്തു, 27th സ്ലോട്ട് ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ്, അതായത് വരാൻ പോകുന്ന ആളുടെ ഡീറ്റെയിൽസ്, നാഷണാലിറ്റി, പാസ്പോർട്ട്, ഡീറ്റെയിൽസ് മസ്റ്റാണ്, കോൺടാക്ട് നമ്പറും പ്രോപ്പർ ഇമെയിലും, കാരണം അവരുടെ കമ്മ്യൂണിക്കേഷൻ എല്ലാം ഇതുവഴിയാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ചെയ്യുന്നില്ല, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരൊരു കലണ്ടർ പോലെ കാണിക്കും. അതിൽ നമുക്ക് സമയം സെലക്ട് ചെയ്യാം. പിന്നെ സർവീസസ് എന്ന് പറയുന്നത് VFS ഗ്ലോബലിൽ റെഡ് കാർപ്പറ്റ് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കാം. ഫോട്ടോയുടെ കാര്യവും പറയാറുണ്ട്, അതും ഞാൻ റെക്കമെൻഡ് ചെയ്യും. പിന്നെ ഇവിടെ നമ്മൾ കാശ് സേവിങ് നോക്കിയിട്ട് കാര്യമില്ല. എനിക്ക് ഏറ്റവും റെക്കമെൻഡ് ചെയ്യുന്നത് ഇവരുടെ ബ്ലൂ കാർപ്പറ്റ് എന്ന് പറയുന്ന സംവിധാനം ഈ സർവീസിൽ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ അഥവാ എന്തെങ്കിലും ഡോക്യുമെൻറ്റ് മിസ്സായാൽ പോലും നമുക്ക് വീണ്ടും അത് റീസബ്മിറ്റ് ചെയ്യാൻ പറ്റും സെയിം ഡേ. അതുകൊണ്ട് തന്നെ അവിടെ ചിലവാകുന്ന കാശ് നിങ്ങൾ അത്ര കാര്യമായിട്ട് നോക്കണ്ട. എന്നിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ലോട്ട് കൺഫേംഡ് ആവും. നിങ്ങൾക്കൊരു ഇമെയിൽ കിട്ടും, ഫോണിലൊരു മെസ്സേജ് കിട്ടും തോന്നുന്നു. നിങ്ങൾ ഇപ്പോൾ വിസ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി ഒരു സ്ഥലം കണ്ടുപിടിച്ചു, അവിടെ നിങ്ങൾക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട് ഇന്റെ ദിവസം അല്ലേ. ഇനി അടുത്തത് ചെയ്യേണ്ടത് നമുക്ക് പഴയ സ്ക്രീനിലേക്ക് പോകാം. അപ്പോൾ മാപ്പിൻ്റെ ആവശ്യമില്ല, നമുക്ക് പഴയ സ്ക്രീനിലേക്ക് പോകാം. പിന്നെ എന്തൊക്കെയാണ് വേണ്ടത്? ഒരു വിസ ആപ്ലിക്കേഷൻ ഫോം വേണം. ഷെങ്കൻ വിസ ആപ്ലിക്കേഷൻ കോമൺ ആണ്. ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഇതാണ് ഷെങ്കൻ ആപ്ലിക്കേഷൻ വിസ. ഇംഗ്ലീഷിലുണ്ട്. പിന്നെ വരുന്ന കൺട്രി, ഇപ്പോൾ കൺട്രി സ്പെസിഫിക് ആയിട്ടുള്ള കുറേ വേറെ ലാംഗ്വേജ് ഉണ്ടാവും. വളരെ എളുപ്പമാണ് ഫില്ല് ചെയ്യാൻ. തീർച്ചയായിട്ടും നിങ്ങൾ എന്നാണ് പോകുന്നത്, എന്നാണ് അതായത് എന്നാണ് ഇവിടെ എൻറ്റർ ചെയ്യുന്നതെന്നുള്ള മെൻഷൻ ചെയ്യണം, എന്നാണ് തിരിച്ചു വരുന്നതെന്നുള്ള മെൻഷൻ ചെയ്യണം. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫില്ല് ചെയ്യാവുന്നുള്ളൂ. ഓരോ രാജ്യത്തിനും ഓരോ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, പക്ഷേ അതിലെ കൊടുക്കേണ്ട ഇൻപുട്സ് എല്ലാം സെയിം ആണ്. അതിൽ ലാംഗ്വേജും കുറച്ച് കാര്യങ്ങൾ മാത്രമേ മാറ്റം ഉണ്ടാവുകയുള്ളൂ. ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. അതിനുശേഷം വേണ്ടത് 2 ഫോട്ടോ. ഈ ഫോട്ടോയ്ക്ക് നമ്മളുടെ ഇന്ത്യയിലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അല്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരും ഇപ്പോൾ നിങ്ങൾ അഥവാ ഫോട്ടോ എടുത്തുകൊണ്ടാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ പേജ് നിങ്ങൾ നോക്കണം. ഈ ലിങ്ക്സ് എല്ലാം ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കാം. അപ്പം നിങ്ങൾ ആരെങ്കിലും ഷെങ്കൻ വിസ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ഇവിടെ ഫോട്ടോ നമ്മളിപ്പോൾ ആദ്യം ഇവിടെ യൂറോപ്പിൽ വരുന്ന സമയത്ത് നമ്മൾ നമുക്ക് പറ്റിയ അബദ്ധമാണ്. കാരണം ഞങ്ങൾ ഇന്ത്യയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തുകൊണ്ട് പോയി. അവിടെ ചെന്നപ്പോൾ അത് യൂസ്ഫുൾ ആയിരുന്നില്ല. പിന്നെ ഞങ്ങൾ എടുത്ത സെൻറ്ററിൽ ഫോട്ടോ എടുക്കാനുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നില്ല. അത് മുംബൈയിലോ മറ്റോ ആയിരുന്നു. ഇപ്പോൾ ചെന്നൈയിലൊക്കെ ആണെങ്കിൽ അവിടെ തന്നെ അവർ ഫോട്ടോ എടുത്ത് തരും. പക്ഷേ അവസാന നിമിഷം നമ്മൾ ഈ അപ്പോയിൻമെൻറ്റ് ചെന്നിട്ട് ഈ ഫോട്ടോയുടെ സൈസ് പ്രശ്നമുള്ളതുകൊണ്ട് അവസാനം ഒത്തിരി ഓടേണ്ടി വന്നു. ആ സമയത്ത് നമ്മൾ ഏർലി മോർണിംഗ് ആയിരുന്നു മുംബൈയിൽ. നമ്മൾ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഈ ഫോട്ടോ പറ്റില്ല എന്നുള്ളത്. എന്നിട്ട് അവിടുത്തെ സ്റ്റുഡിയോ തപ്പി നടന്ന് കുറേ നടന്ന് അവസാന നിമിഷം കിട്ടി. പിന്നെ വേറെ തവണ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെയിം ആയിരുന്നു, പക്ഷേ എൻ്റെ വൈഫ് കുറച്ച് ഓർണമെൻറ്റ്സ് ധരിച്ചിട്ടുണ്ടായിരുന്നു, അത് ഇൻവാലിഡ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ടുള്ള മേക്കപ്പ്സ് ഒന്നുമില്ലാതെ, സ്ത്രീകളാണെങ്കിലൊക്കെ മേക്കപ്പ്സ് ഒന്നുമില്ലാതെ ഒരു ഫോട്ടോ എടുക്കണം. ഫോട്ടോയുടെ ഡയമെൻഷൻസ് ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങളൊരു ഇന്ത്യയിലെ കേരളത്തിലൊക്കെ എടുക്കുവാണെങ്കിൽ ഈ ഡയമെൻഷൻ അവിടെ സ്റ്റുഡിയോയിൽ പറഞ്ഞവർക്ക് മനസ്സിലാകും. അവിടെ ഒരിക്കലും ഷെങ്കൻ വിസയ്ക്ക് വേണ്ടി ഒരു ഫോട്ടോ എന്ന് പറയരുത്. പലർക്കും അതിൻ്റെ ഡയമെൻഷൻസ് അറിഞ്ഞൊന്നും വരില്ല. മാത്രമല്ല ഈ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളുടെ തലയുടെ ഭാഗം 70-80% ആ ഫോട്ടോയിൽ കാണണം. പിന്നെ കളറിൽ വേണം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാടില്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ട് കളറ് ലൈറ്റ് ഗ്രേ ആയിരിക്കണം, വേറെ പാറ്റേൺസ് ഒന്നും പാടില്ല. പിന്നെ ന്യൂട്രൽ ഫേസ് എക്സ്പ്രഷൻ, പല്ല് പുറത്ത് കാണിക്കരുത്. അങ്ങനെ ഇത് വളരെ നിർബന്ധമാണ് കേട്ടോ, ഇവരല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോ റിക്വയർമെൻറ്സ് ഒന്ന് വായിക്കുന്നത് വളരെ നന്നായിരിക്കും.
ഞാൻ ബേസിക്കായിട്ടുള്ള കുറച്ച് റിക്വയർമെന്റ്സ് ഇവിടെ മലയാളത്തിൽ പറഞ്ഞു, പിന്നെ എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നോക്കുക. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്പോർട്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിസ ഷെങ്കനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എൻഷുർ ചെയ്യുക അറ്റ്ലീസ്റ്റ് ഒരു അടുത്തൊരു വർഷത്തേക്ക് നിങ്ങളുടെ പാസ്പോർട്ട് വാലിഡ് ആണെന്നുള്ളത്, അല്ലെങ്കിൽ പാസ്പോർട്ട് പുതുക്കുക. കാരണം വിസ ഡേറ്റിൻ്റെ സമയത്താണ് നമുക്ക് മനസ്സിലാകുന്നത്, തിരിച്ചു വരുന്നതിന് തൊട്ട് മുമ്പ് പാസ്പോർട്ട് എക്സ്പയർ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്. നിങ്ങൾ പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റി നോക്കുക, പിന്നെ ഒരു രണ്ട് ബ്ലാങ്ക് പേജസ് അതിലുണ്ടാവണം. കാരണം വിസ നമുക്ക് സ്റ്റിക്കറായിട്ടാണ് തരുന്നത് ടൂറിസ്റ്റ് വിസയാണെങ്കിൽ. ഐറ്റിനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വിമാന ടിക്കറ്റുകൾ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ വളരെ പ്ലാൻ ചെയ്ത് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾ നമ്മളിപ്പോൾ ബുക്ക് ചെയ്തിരിക്കുന്ന അപ്പോയിൻമെൻറ്റ് 27th of July ആണ് എന്ന് വയ്ക്കുക അല്ലേ. ഈ ഷെങ്കൻ വിസ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 20 ദിവസം എടുക്കുന്നൊക്കെയാ മിക്കവാറും. ചിലർക്ക് 7 ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ട്, ചിലർക്ക് 15 ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 20 ഡേയ്സ് ബഫർ നിങ്ങൾ തീർച്ചയായിട്ടും ഇടുക. അപ്പോൾ 27th നിങ്ങളുടെ, ഞാനിവിടെ എൻ്റെ കലണ്ടറിൽ കാണിച്ചു തരാം. അപ്പോൾ July 27th ആണ് നമ്മളുടെ, ഒന്ന് ക്ലിയർ ചെയ്യട്ടെ, July 27th ആണ് നിങ്ങളുടെ വിസ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് അല്ലേ. അങ്ങനെയാണെങ്കിൽ 27th എന്ന് പറയുമ്പോൾ ഒരു സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഒരു 17th of August ആണ് ഫ്ലൈറ്റ് നോക്കേണ്ടത്. അത് നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് ആ റിസർവേഷൻ നിങ്ങളിവിടെ വിസ ആപ്ലിക്കേഷന് കാണിക്കണം, അത് മസ്റ്റാണ്. ഏറ്റവും നല്ലത്, നമുക്ക് ഉറപ്പില്ല ഈ വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ സമയത്ത് നമുക്ക് വിസ കിട്ടുമെന്നുള്ള ഉറപ്പില്ലല്ലോ. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഒരു റീഫണ്ടബിൾ ആയിട്ടുള്ള ടിക്കറ്റ് എടുക്കണം. ഓപ്ഷൻ നമ്പർ 1 അതാണ്. അല്ലെങ്കിൽ ഓപ്ഷൻ നമ്പർ 2, നിങ്ങൾക്ക് ആരെങ്കിലും ഒരു സുഹൃത്തുക്കൾ ഈ ട്രാവൽ ഏജൻസിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് റീഫണ്ടബിൾ ആയിട്ടുള്ള ടിക്കറ്റ് കിട്ടാൻ നമ്മളെക്കാൾ എളുപ്പമാണ്, ചീപ്പായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നെതർലൻഡ്സ് ആണല്ലോ നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ആംസ്റ്റർഡാമിൽ നിങ്ങൾ വന്നിറങ്ങുക എന്നുള്ള സെനാരിയോ ആണ് പറയുന്നത്. ഞാനിവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് കൊച്ചി ടു ആംസ്റ്റർഡാം. ഡേറ്റ് എന്നാണ് നമ്മൾ പറഞ്ഞത്? 27th നിങ്ങൾ വിസ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു 20 ഡേയ്സ് ഗ്യാപ്പ് ഇട്ട് ഒരു 17th കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ തിരിച്ചു വരുന്നത് സേ നിങ്ങളൊരു 7th of September ആണെന്ന് വയ്ക്കുക. ഒരാളാണ് വരുന്നതെങ്കിൽ പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യുക ആഡ് നിയർ ബൈ എയർപോർട്ട്സും ആഡ് നിയർ ബൈ എയർപോർട്ട്സ് ഐ മീൻ ഡെസ്റ്റിനേഷനിലും. അപ്പോൾ ചീപ്പായിട്ടുള്ളൊരു ഓപ്ഷൻ കിട്ടും. സ്കൈ സ്കാനർ അല്ലെങ്കിൽ കയാക്കൊക്കെ നല്ലതാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഞാൻ സോ ഫാർ യൂസ് ചെയ്യുന്ന സ്കൈ സ്കാനർ ആണ്. എന്നിട്ട് സെർച്ച് ഫ്ലൈറ്റ്സ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ അവർ കുറേ കാൽക്കുലേഷനൊക്കെ നടത്തിയിട്ട് കുറേ സൈറ്റുകളൊക്കെ പോയി ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതും ചീപ്പസ്റ്റ് ആയിട്ടുള്ളതും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള 3 ഓപ്ഷൻസ് തരുന്നുണ്ട്. അപ്പോൾ ഇവർ തരുന്ന ബെസ്റ്റ് റെക്കമെൻഡേഷൻ സോ ഫാർ നല്ലതാണ്. ചീപ്പസ്റ്റ് നോക്കരുത്, കാരണം ചീപ്പസ്റ്റിൻ്റെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും ഈ ട്രാവലിംഗ് ടൈം വളരെ കൂടുതലാണ് ചീപ്പസ്റ്റിൽ, 23 hours ഒക്കെയാണ്. ബെസ്റ്റ് നോക്കുവാണെങ്കിൽ ഏകദേശം 13 മണിക്കൂറുള്ളൂ. ഇത് തമ്മിലൊരു 10,000-20,000 രൂപയുടെ വ്യത്യാസമുണ്ട്. അത് നോക്കേണ്ട ആവശ്യമില്ല, കാരണം നേരെ ഈ ഇപ്പോൾ എത്തിഹാദാണ് ഇവർ പറയുന്നത്, എത്തിഹാദ് നോക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തിഹാദിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ ടിക്കറ്റ് റീഫണ്ട് ചെയ്യണം. അതായത് നിങ്ങൾക്കൊരു ട്രാവൽ ഏജൻസി അറിയാവുന്നവരില്ല, അല്ലെങ്കിൽ അവർ തരാൻ റെഡി ആവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇവർ കാണിക്കുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ട്, ഇതിലൊരിക്കലും നമ്മൾ സെലക്ട് ചെയ്ത്, കാരണം ഇതെല്ലാം ഏറ്റവും ചീപ്പായിട്ട് കൊടുക്കാൻ വേണ്ടി ലാസ്റ്റ് മിനിറ്റിൽ അവർ കോമ്പറ്റീഷൻ കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് റീഫണ്ട് കിട്ടുമെന്നില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഈ എത്തിഹാദിൻ്റെ തന്നെ വെബ്സൈറ്റിൽ പോവുക. അവിടെ ഒരു ചെറിയ വില വ്യത്യാസം നിങ്ങൾ വറിയേണ്ട ആവശ്യമില്ല. പക്ഷേ എത്തിഹാദിൻ്റെ സൈറ്റ് വഴി നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ അല്പം കൂടെ ഫ്ലെക്സിബിലിറ്റി കിട്ടും. ഇൻ കേസ് നമുക്കൊരു ഡേറ്റ് മാറ്റേണ്ടി വന്നു, നമുക്ക് മനുഷ്യരല്ലേ, മാറ്റേണ്ടി വന്നാൽ പോലും ഒരു 5,000-6,000 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രാവലിംഗ് ഡേറ്റ്സ് മാറ്റാൻ പറ്റും. പിന്നെ റീഫണ്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇവരുടെ കയ്യിലുണ്ട്. അപ്പം നമുക്ക് ഒത്തിരി കാശ് നഷ്ടാവില്ല, റീഫണ്ടിൻ്റെ ആവശ്യം വരില്ല. ഇൻ കേസ് നിങ്ങൾക്കൊരു വിസ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നമ്മളുടെ ഈ വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സിന് മുമ്പ് ബുക്ക് ചെയ്ത ടിക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് കാശ് തിരിച്ച് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഈ ഒരു ചീപ്പായിട്ടുള്ളൊരു സൈറ്റിൽ കൂടെ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഡ്രീംസൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ട് പോളിസി ഭയങ്കര മോശമാണ് എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ സാധാരണ എവിടെയാണെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പോലെ ബുക്ക് ചെയ്യുക, ഡേറ്റ്സ് ക്ലിയർ ആയിട്ട് കൊടുക്കുക, ഫസ്റ്റ് നെയിം ഒക്കെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അവരൊരു ഐറ്റിനറി അയച്ചു തരും. ആ ഐറ്റിനറിയാണ് നമുക്ക് വിസ ആപ്ലിക്കേഷൻ്റെ ഒപ്പം വയ്ക്കേണ്ടത്, മസ്റ്റാണ്. അത് റൗണ്ട് ട്രിപ്പ് വേണം. അതായത് നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ കൊടുത്ത ഡേറ്റിൻ്റെ അനുസരിച്ചുള്ളൊരു ഐറ്റിനറി നമ്മളിവിടെ കൊടുക്കണം. അടുത്തത് വേണ്ടത്
ട്രാവൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. നമുക്ക് അറിയില്ലോ, ട്രാവൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ തന്നെ നമ്മൾ വരുന്ന രാജ്യത്ത് നമ്മൾ ഒരിക്കലും അവിടുത്തെ പൗരനോ അല്ലെങ്കിൽ താമസിക്കുന്ന റെസിഡൻറ്റോ അല്ലാത്തതുകൊണ്ട് നമുക്കൊരു ഹെൽത്ത് ഫെസിലിറ്റി കിട്ടില്ല. ഇപ്പോൾ ഇവിടുത്തെ കാര്യം പറയാം, നെതർലൻഡ്സിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഹെൽത്ത് സോഷ്യൽ സെക്യൂരിറ്റി നമ്പേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വിസിറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ആശുപത്രി പോകണമെങ്കിൽ തന്നെ വളരെ കാശ് കൂടുതലാണ്. അപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എളുപ്പമാണ്. അതായത് മാൻഡേറ്ററി ആണ് കേട്ടോ, നമുക്കൊരു സൗകര്യത്തിന് വേണ്ടി മാത്രമല്ല ഈ വിസ ഗവൺമെൻറ്റിന് ഉറപ്പുണ്ട്. കാരണം നമ്മളിവിടെ വന്നിട്ട് അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പൈസയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കായിരിക്കും തലവേദന. അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. നിങ്ങൾ ഏറ്റവും നല്ലത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഈ ടൂറിസ്റ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇന്ത്യയിലെ ഹെൽത്ത് ഇൻഷുറൻസ് ഇന്ത്യ എന്നുള്ള ഷെങ്കൻ വിസയുടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. അത് 30,000 euro വരെയുള്ള ഒരു മിനിമം 30,000 euroയുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് വേണ്ടത്. അതിന് ഇഷ്ടം പോലെ കമ്പനികൾ ബജാജ് അലയൻസ് അങ്ങനെ കുറേ ICICI ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം 5,000 രൂപയാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതിനുള്ള ചിലവ്. അതെടുക്കുക. അത് ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം, നമ്മളുടെ വരുന്ന ഡേറ്റും കറക്റ്റായിട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് നോക്കേണ്ടത് പ്രൂഫ് ഓഫ് അക്കോമഡേഷനാണ്. അതായത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ താമസിക്കുന്നുള്ളത്. നിങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ, അപ്പോൾ അവരാണ് നിങ്ങളെ സ്പോൺസർ ചെയ്യുന്നതെങ്കിൽ അവരുടെ റെൻ്റൽ അഗ്രിമെൻറ്റ് വേണം. നിങ്ങൾ ടൂറിസ്റ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങളിവിടെ താമസിക്കുന്ന ഓരോ ദിവസത്തെയും ഹോട്ടലോ ഹോസ്റ്റലോ ബുക്കിംഗ് നമ്മൾ റിസർവേഷൻ കൊടുക്കണം. അപ്പോൾ പ്രൂഫ് ഓഫ് അക്കോമഡേഷൻ ഏറ്റവും നല്ലത് ഹോട്ടലോ ഹോസ്റ്റലോ ബുക്കിംഗ്, അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന booking.com എന്ന് പറയുന്ന സൈറ്റാണ്. booking.com ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവസാന നിമിഷം വരെ ഏത് ട്രിപ്പും ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതിന് 1 രൂപ പോലും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെവിടെയാണ് പോകേണ്ടതെന്നുള്ള, ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് വെച്ചിട്ടാണെങ്കിൽ ആംസ്റ്റർഡാമിൽ നിങ്ങൾ വന്നു, വന്നിറങ്ങി കഴിഞ്ഞിട്ട് ചെക്ക് ഇൻ ഡേറ്റ്, നമ്മൾ അന്ന് പറഞ്ഞ ചെക്ക് ഇൻ ഡേറ്റ് ഓർമ്മയില്ല, ഈ വരുന്നതിൻ്റെ അനുസരിച്ച് ചെക്ക് ഇൻ ഡേറ്റ് കൊടുക്കുക. ഇപ്പോൾ ഓഗസ്റ്റ് 17th ആണെന്ന് തോന്നുന്നു അല്ലേ, അങ്ങനെ എന്തോ കൊടുത്തു. ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ റിസർവ് ചെയ്യാം, നമ്മുടെ ക്രെഡിറ്റ് കാർഡ് കൊടുക്കണം. പക്ഷേ booking.com നമ്മൾ തലേ ദിവസമാണ് അവർ അതിൻ്റെ പൈസ എടുക്കുകയുള്ളൂ, അതുവരെ നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാൻസ് മാറ്റാൻ പറ്റും. തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് booking.com ആണ്. അപ്പോൾ ഒരു ഹോട്ടലിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾ എങ്ങനെയാണ് താമസിക്കുന്നതെന്നുള്ള അതിൻ്റെ റിസർവേഷനും എവിടെയൊക്കെ പോകുന്നതെന്നുള്ള അതിൻ്റെ റിസർവേഷൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ നമ്മൾ പ്രൂഫായിട്ട് കൊടുക്കണം. അപ്പോൾ booking.com എന്നുള്ള ആ ഒരു PDF അവർ അയച്ചു തരും, അത് വെച്ചാൽ മതി. പിന്നെ പ്രൂഫ് ഓഫ് ഫിനാൻഷ്യൽ മീൻസ്, ഇത് എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ല, കാരണം ഞാനെല്ലാം സ്പോൺസർ ചെയ്താണ് ആളുകളെ കൊണ്ടുവരുന്നത്. എൻ്റെ അമ്മയാണെങ്കിലും വൈഫിൻ്റെ അമ്മയാണെങ്കിലും ഒക്കെ കൊണ്ടുവന്നിരുന്നത് ഒരു സ്പോൺസർഷിപ്പ് കൊടുത്തിട്ടാണ് എൻ്റെ സെക്കൻഡ് ഓപ്ഷൻ. അഥവാ നിങ്ങൾക്കൊരു ടൂറിസ്റ്റ് ആയിട്ട് വരുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്ന് താമസിക്കാനുള്ള പൈസ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മിക്കവാറും നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വയ്ക്കേണ്ടി വരും. പിന്നെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എന്നുള്ള നോ ഒബ്ജെക്ഷൻ ലെറ്റർ പറയുന്നുണ്ട്. എനിക്ക് സോഫാർ അതിനെക്കുറിച്ച് അറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുന്ന നന്നായിരിക്കും എന്താണെന്നുള്ളത്. പിന്നെ തീർച്ചയായിട്ടും ഈ യൂറോപ്പിലെ താമസത്തിൻ്റെ, അതായത് ഷെങ്കൻ റീജിയനിലെ താമസിക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെയൊക്കെ പോകുന്നു എന്നുള്ളൊരു ഷോർട്ട് ട്രാവൽ ഐറ്റനറി കൊടുക്കുക. അതായത് നമ്മൾ ആദ്യം യൂസ് ചെയ്തില്ലേ ഗൂഗിൾ മാപ്പിൽ കണ്ട കുറേ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അതെല്ലാം ഇന്ന സമയത്ത് ഇന്ന ദിവസം ഇന്ന സ്ഥലത്തായിരിക്കും എന്നുള്ളൊരു ഐറ്റനറി ക്ലിയർ ആയിട്ട് നമ്മളവിടെ വയ്ക്കുക. അത് നമ്മളൊരു A4 പേപ്പറിൽ പ്രിൻ്റ് എടുത്താൽ മതി, നമ്മളുടെ ഒരു ലെറ്ററായിട്ട് തന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ യൂറോപ്പിൽ പോകുന്നത്, ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഇന്ന ദിവസം പോകുന്നുള്ള ലെറ്ററായിട്ട് വെച്ചാൽ മതി. ഇതൊക്കെയാണ് നമ്മൾ വെക്കേണ്ട. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ എല്ലാ ഈ കൊടുക്കുന്ന ഡോക്യുമെൻസിൻ്റെ എല്ലാത്തിൻ്റെ ഒരു 3 കോപ്പി 4 കോപ്പി എടുത്ത് കയ്യിൽ വെക്കുക. എക്സ്ട്രാ കോപ്പി എടുക്കുന്നത് നന്നായിരിക്കും. അവിടെയൊക്കെ പ്രിൻ്റ് കോപ്പി എടുക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ പോലും നമ്മളെന്തിനാണ് ലെക്ക് പരിശോധിക്കുന്നല്ലേ, തീർച്ചയായിട്ടും അതിൻ്റെ കോപ്പീസൊക്കെ ആയിട്ട്. പിന്നെ നിങ്ങളുടെ ഇപ്പോൾ ചെന്നൈയിലാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇപ്പോൾ 27th ആണ് നമുക്ക് ഇവിടെ പറഞ്ഞ ഡേറ്റ്. 26th ചെന്നൈ ചെല്ലുക, തൊട്ടടുത്തുള്ള ഈ ചെന്നൈയുടെ കോൺസുലേറ്റിൻ്റെ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ താമസിക്കുക. എന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ എംബസിയിൽ പോകാൻ പറ്റും, അല്ലെങ്കിൽ VFS ഓഫീസിൽ പോകാൻ പറ്റും, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ അനുഭവത്തിൽ എനിക്കറിയാം 60 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഒരാളെ കയറ്റി വിടാൻ സമ്മതിക്കും. ലാംഗ്വേജ് ഒന്നും അത്ര ബാരിയർ അല്ല, ഇൻ്റർവ്യൂസ് ഒന്നുമില്ല, എല്ലാ ഡോക്യുമെൻറ്റ്സ് അവർ മേടിച്ച് വെക്കും. എന്നിട്ട് നമുക്കൊരു ട്രാക്കിംഗ് നമ്പർ തരും. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ വിസ സെൻറ്റർ ഫൈൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നമുക്ക് അവിടെ പോയി കളക്ട് ചെയ്യണോ അതെങ്കിൽ കൊറിയർ ആയിട്ട് അയക്കണോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കൊറിയർ ഓപ്ഷനാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുക, വളരെ സേഫാണ്. എനിക്ക് തോന്നുന്നു ബ്ലൂ ഡാർട്ട് വഴിയാണ് അവർ വിസയും പാസ്പോർട്ടും കൂടെ അയച്ചു തരിക. പിന്നെ നമുക്ക് അവരുടെ വിസ ട്രാക്കിംഗ് ഓപ്ഷൻ ഉണ്ട് VFS ഗ്ലോബൽ.
നെതർലാൻഡ്സ് ബുക്കിംഗ് കൊടുത്തു കഴിഞ്ഞാൽ വി എഫ് എസിൻ്റെ ട്രാക്ക് ഉണ്ട്. ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ വെച്ച് കഴിഞ്ഞാൽ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുവാണ്. ട്രാക്ക് യുവർ ആപ്ലിക്കേഷൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് നെയിമും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ വിസയുടെ സ്റ്റേറ്റസ് എന്നറിയാൻ പറ്റും. വളരെ സെക്യൂർ ആയിട്ട് നിങ്ങൾക്ക് വിസയും പാസ്പോർട്ടും കൂടെ കൂടി തിരിച്ചു കിട്ടും. അപ്പോൾ ഇതാണ് ഓവറോൾ പ്രോസസ്സ്. ഞാൻ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോന്നറിയില്ല, വളരെ റാൻഡമായിട്ട് ചെയ്തൊരു വീഡിയോയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നു എന്ന് കരുതിയിട്ടാണ്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.